കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓർഡിനൻസിന്റെ കോപ്പി കത്തിച്ച് കേരള കർഷക സംഘത്തിന്റെ പ്രതിഷേധം. ഓർഡിനൻസ് കർഷക വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് കോതമംഗലം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയാണ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ കേന്ദ്ര ഓർഡിനൻസിന്റെ കോപ്പി കത്തിച്ചത്. കർഷകർക്ക് ദോഷകരമായ വ്യവസ്ഥകളുള്ള ഓർഡിനൻസ് പിൻവലിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. ദരിദ്ര കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പ്രതിമാസം 7500 രൂപ വീതം നേരിട്ട് നൽകുക, കർഷക കർഷക തൊഴിലാളി സഹകരണ സംഘങ്ങൾക്ക് ധനസഹായം നൽകുക, കേരളത്തിലെ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, കർഷക ദ്രോഹപരമായ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കേരള കർഷക സംഘം ഉന്നയിച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി കെ സോമൻ നിർവഹിച്ചു. പൗലോസ് കെ മാത്യു അധ്യക്ഷത വഹിച്ചു. കെ കെ ശിവൻ, കെ ജെ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മറികടന്നുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ആഗമാനമുള്ള കാർഷിക ഉൽപ്പാദനങ്ങൾ കൊണ്ടുവരുന്ന സംഭരിക്കുന്ന സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ, കാർഷിക കമ്പനികൾ, ആ കാർഷിക കമ്പനികൾക്ക് ഇന്ത്യയിൽ എവിടെയും പോയി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ആ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൻ്റെ പേരിൽ അവ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാകെ കൃഷിഭൂമിയാകെ തന്നെ സ്വന്തമായി കൈക്കലാക്കാനും സാധിക്കുന്ന വ്യവസ്ഥകളാണ് ഈ ഓർഡിനൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ആ ഓർഡിനൻസിനെ ഇന്ത്യയിലെ കൃഷിക്കാർ തള്ളിക്കളയുകയാണ്. കെസിബി ന്യൂസ്, കോതമംഗലം.